ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ്. ഉപ്പേരി എന്നോ തോരൻ എന്നോ ഒക്കെ വിളിക്കാം. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണ് ഇത്. അതിനായിട്ട് ഇന്നിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വാഴമാണി, വാഴപ്പൂ എന്നൊക്കെ പറയില്ലേ, അതാണ്. വാഴമാണി കൊണ്ടുള്ള ഒരു തോരനാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. വാഴമാണിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. വാഴമാണി നേരാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ അതിൽ ഈ ഞരമ്പെടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ഹാർഡാണ്. അത് കട്ട് ചെയ്താൽ പോലും കട്ടാവില്ല. അത് കഴിക്കാനും പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ അത് മാറ്റിയതിന് ശേഷമാണ് ഇത് മുറിക്കേണ്ടത്. അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാനുള്ള ഗുണങ്ങളുള്ളതാണ് നമ്മുടെ വാഴമാണി. അപ്പോൾ വാഴമാണി മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും വെള്ളത്തിലിട്ടാൽ പോരാട്ടോ. അതിൽ കുറച്ചൊരു തൈരോ, ഞാനൊരു സ്പൂൺ തൈരാണ് വെള്ളത്തിൽ മിക്സ് ചെയ്തത്. അതിന് വേറെ മോരുണ്ടെങ്കിൽ മോരൊഴിച്ചാൽ മതി. അത് നമ്മുടെ വാഴമാണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറാതെ, ആ വൈറ്റ് കളർ മാറാതെ തന്നെ കിട്ടാനാണ്. ഇത് പൊതുവേ തന്നെ വാഴയുടെ ഇത് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കളർ പെട്ടെന്ന് ചേഞ്ച് ആവുന്നില്ലേ. അപ്പോൾ അത് ചേഞ്ച് ആവുന്നത് കുറച്ച് കുറയ്ക്കാനാണ് ഇങ്ങനെ തൈരിലോ മോരിലോ ഇട്ട വെള്ളത്തിലിടുന്നത്. അപ്പോൾ അതെല്ലാം മുറിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനേക്ക് വേണ്ട കൂട്ടായിട്ടൊരു 4 പച്ചമുളകും ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു 4 ചുവന്ന ഉള്ളിയും കൂടി ഇടാം. ഞാനിതിൽ ഉള്ളിയൊന്നും ഇടാതെ തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് ചതച്ച് വന്നിട്ടുണ്ട്. ഇതാ വാഴമണിയൊക്കെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടെ. ഇതിൽ മഞ്ഞപ്പൊടിയുടെ കളറൊന്നും അധികം കാണുന്നില്ലായിരുന്നു. ഇനി ആ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും കൂടി ഉള്ള ഏതും കൂടി ഇട്ടു. അപ്പം നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം. തേങ്ങയുടെ അളവ് നല്ലോണം വേണം കേട്ടോ വാഴമാണിൻ്റെ തോരൻ ഉണ്ടാക്കുമ്പോൾ. അതാണ് ടേസ്റ്റ്. അത് എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ആണ് വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കുക. പാനിലേക്ക് നല്ലോണം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കുക. ആ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കൊരു കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന പരിപ്പും 2 ചുവന്ന മുളക് പൊട്ടിച്ചതും, ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഉപ്പേരിക്ക്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ഇളക്കുക, കരിയേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വാഴമാണിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ആ എണ്ണയിലും ഇതിലും നന്നായി ഒന്ന് ചൂടാവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങനെ എല്ലാറ്റിനെയും ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതാ വാഴമാണി ഉപ്പേരി സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെറുതെ ചോറുമാരി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വാഴമാണിയിൽ അയണ്ട കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ ഇഷ്യൂസിന്, ആങ്സൈറ്റി കുറയ്ക്കാൻ, ബി പി കുറയ്ക്കാൻ, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനൊക്കെയുള്ള കഴിവുകളുള്ളതാണ് ഈ കിട്ടുന്ന വാഴമാണി. അപ്പോൾ വാഴമാണി കൊണ്ടുള്ള ഈ തോരൻ ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. വാഴമാണി ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അത്രയും സൂപ്പർ ടേസ്റ്റിലാണിത്. വളരെ സിമ്പിളും. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ബൈ ബൈ. താങ്ക് യു.